ഹായ് ഓൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഫേമസ് ഡിഷായിട്ടുള്ള ബട്ടർ ചിക്കനാണ്. ചപ്പാത്തിയോടൊപ്പം അതുപോലെ നാനിനോടൊപ്പമൊക്കെ നല്ല കോമ്പിനേഷനായിട്ടുള്ള ഈ ഒരു ബട്ടർ ചിക്കൻ തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. ബട്ടർ ചിക്കന് വേണ്ടിയിട്ട് 1/2 കിലോ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം. ഇനി കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഇനി ചിക്കനൊന്ന് ഫ്രൈ ആക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാക്കിയുമ്പോൾ ഇതിലേക്ക് ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി വരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. അപ്പോൾ ഇത് ഒരുപാട് ഇങ്ങനെ മുരിച്ചെടുക്കരുത് കേട്ടോ, ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് 2 സവാള ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം സൈസിലുള്ള 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി 4 തക്കാളി അരിഞ്ഞ് ചേർക്കാം. റഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഒരു 20 കാഷ്നട്ടും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കസൂരിമേത്തി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഇനി മൂടി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴേക്കും ഇത് നല്ലപോലെ വെന്ത് വരുന്നതാണ്. ഈ തക്കാളിയും സവോളയും അതുപോലെ കാഷ്നട്ടൊക്കെ നല്ലപോലെ വെന്ത് വരുന്നതാണ്. ഇനി ചെറുതായിട്ടൊന്ന് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇനി അരച്ചെടുത്തത് അരിച്ച് ഒരു പാനിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി ഗ്രേവിയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഗ്രേവിയും ചിക്കനും കൂടെ കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം മൂടി അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഈ ഒരു മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റാണെന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ അതിന് ഇതൊരു സെർവിങ് ബൗളിലിട്ട് മാറ്റാം. അപ്പോൾ ഇനി ബട്ടർ ചിക്കൻ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചൊരു കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. കയ്യിൽ വെച്ചിട്ടൊന്ന് ഞെരടിയതിന് ശേഷം വേണമിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരുപാട് ബട്ടറൊന്നും ഉപയോഗിക്കുന്നില്ല. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ പോയി അത്യാവശ്യം നല്ലൊരു റേറ്റ് ആവുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ. പൊറോട്ട, ഞാൻ അതുപോലെ ചപ്പാത്തിയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഐ സബ്സ്ക്രൈബ്.